ലോറയുടെ ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ള നമുക്ക് ബ്രീഡിങ്ങിന് അനുയോജ്യമായ പേടാണ്. ഡി എൻ എ കൺഫേം ചെയ്ത ലോറിക്കിറ്റ് ആണ്. അതിന് വരുന്ന പ്രൈസാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേറിന് ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അലക്സ് മാത്യു, ഷോപ്പ് ഫെയർലാൻഡ് അക്വാറിയം, പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ നന്തലത്ത് ജീവാൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് വന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഫ്രിക്കൻ ഉണ്ട്, അതുപോലെ കോക്കട്ടയൽ ഉണ്ട്, അതുപോലെ കൊണൂറുണ്ട്, ലോറി വന്നിട്ടുണ്ട്, അങ്ങനെ എല്ലാ വെറൈറ്റി ബേഡ്സും ഉണ്ട്. പരമാവധി ബേഡ്സിനെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഫുള്ളായിട്ട് കണ്ടാലേ വില വിവരങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും, അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളും രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്ക് ഈ ബേഡ്സിൻ്റെ എല്ലാ ഫീഡും അവൈലബിളാണ്. തേന, സീഡ് മിക്സ് എല്ലാം നമുക്ക് ഹോൾസെയിൽ ചാക്കായിട്ട് നമുക്ക് അവൈലബിളാണ്, റീറ്റെയിലും അവൈലബിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് ലോറിയാണ്. ലോറിയുടെ ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ള ലോറിയാണ്. അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 29,000 രൂപ. നമുക്ക് ബ്രീഡിങ്ങിന് അനുയോജ്യമായ ബേഡാണ്. ഡി എൻ എ കൺഫേം ചെയ്ത ലോറിക്കിറ്റാണ്. അതിന് വരുന്ന പ്രൈസാണ് ഡി എൻ എ കൺഫേം ചെയ്ത പെയറിന് 29,000 രൂപ. ഏകദേശം രണ്ട് വയസ്സ് മേളി പ്രായമുള്ള ലോറിക്കിറ്റാണ്. നെക്സ്റ്റ് വരുന്ന മോങ്കാണ്. മോങ്കിൻ്റെ അഡൽറ്റാണ്. ഇത് 3 ഇയർ പ്രായമുള്ള മോങ്കിൻ്റെ അഡൽറ്റാണ്. ഡി എൻ എ കൺഫേം ചെയ്ത മെയിലാണ് മോങ്കിൻ്റെ. അതിന് വരുന്ന പ്രൈസ് 11,000 രൂപയാണ്. നമുക്ക് മോങ്ക് പാരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ടോക്കിംഗ് എബിലിറ്റി ഉള്ളതാണ്. മോങ്ക്, അതുപോലെ ലോറി, അതെല്ലാം അത്യാവശ്യം നല്ല ടോക്കിംഗ് എബിലിറ്റി ഉള്ള ബേഡ്സാണ്. ഇതിപ്പോൾ മെയിലാണ് മോങ്കിൻ്റെ. ബ്ലൂ മോങ്കാണ്, അഡൽറ്റായിട്ടുള്ളതാണ്. ഏകദേശം 3 വയസ്സ് പ്രായമുള്ള മോങ്കാണ്. അതിന് വരുന്ന പ്രൈസാണ് 11,000 രൂപ. നെക്സ്റ്റ് വരുന്ന യെല്ലോ സൈഡാണ്. യെല്ലോ സൈഡ് 10 മാസം പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്ത യെല്ലോ സൈഡാണ്. അത്യാവശ്യം കളറൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം ഫേസിലോട്ടൊക്കെ റെഡ് കയറി തുടങ്ങിയ യെല്ലോ സൈഡാണ്. അതിന് വരുന്ന പ്രൈസ് 5,500 രൂപയാണ് പെയർ വരുന്നത്. ഏകദേശം നമുക്കൊരു 7 ജോഡികളും അവൈലബിളായിട്ടുണ്ട് യെല്ലോ സൈഡിൻ്റെ. ഡി എൻ എ കൺഫേം ചെയ്ത പെയറുകളാണ്. നമുക്ക് തുടക്കക്കാർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ പേഡുകളാണ്. അത് യെല്ലോ സൈഡ്, ഗ്രീൻ ചിക്ക്, പൈനാപ്പിൾ, അതൊക്കെ തുടക്കക്കാർക്ക് ആദ്യം കൊണൂറുകളെ വളർത്തി തുടങ്ങുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ബേഡ്സാണ്. ഇതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 5,500 രൂപ. നെക്സ്റ്റ് വരുന്ന പൈനാപ്പിൾ കൊണൂറാണ്. പൈനാപ്പിൾ കൊണൂറിൻ്റെ ഡി എൻ എ കൺഫേം ചെയ്ത പെയറുകളാണ്. ഏകദേശം നമുക്ക് 3 ജോഡി അവൈലബിളായിട്ടുണ്ട്. അതിന് വരുന്ന പ്രൈസാണ് 6,000 രൂപ വരുന്നതാണ് ജോഡി. അത്യാവശ്യം ഫേസിലോട്ടൊക്കെ കളർ കയറി തുടങ്ങിയാണ്. 8 മാസം പ്രായമുള്ളതാണ്. ഏകദേശം നമുക്കൊരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ ഫേസിലോട്ടും ചെസ്റ്റിലോട്ടും ഒക്കെ നല്ല കളറാവുന്ന ടൈപ്പാണ്. നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഫേസിൻ്റെ അവിടെ, കണ്ണിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം റെഡ് കയറി തുടങ്ങുന്നതാണ്. അതിന് വരുന്ന പ്രൈസാണ് 6,000 രൂപ ജോഡി. നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസിലുള്ളതാണ്. ബ്ലൂ ഗ്രീൻ ചിക്കാണ്. നമുക്ക് ഏകദേശം ഇനി 2 ജോഡികൂടെ അവൈലബിളായിട്ടുണ്ട് ബ്ലൂ ഗ്രീൻ ചിക്കിൻ്റെ. ബ്ലൂ സീരീസ് വരുന്നതാണ്. അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 8,000 രൂപ. നല്ല കളറുള്ളതാണ് ബ്ലൂ സീരീസ്. ബ്ലൂ യെല്ലോ സൈഡും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ചിക്കും. അതിൻ്റെ വിൻസൈൽ നല്ല കളറാണ്, നല്ല ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത്. അതിന് വരുന്ന പ്രൈസാണ് 8,000 രൂപ. നെക്സ്റ്റ് വരുന്നത് കോക്കട്ടയിലാണ്. കോക്കട്ടയിലിൻ്റെ ഗ്രേ ആണ്. അതിന് വരുന്ന പ്രൈസ് 2,000 രൂപയാണ് പേർ വരുന്നത്. 10 മാസം പ്രായമുള്ളതാണ്. നമുക്ക് കോക്കട്ടയിലൊക്കെ വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആദ്യം തുടക്കത്തിൽ ഏറ്റവും അനുയോജ്യമായാണ് ഗ്രേ. അതിന് വരുന്ന പ്രൈസാണ് 2,000 രൂപ. നമുക്ക് മെയിലും ഫീമെയിലും ഒക്കെ പെട്ടെന്ന് അറിയാൻ പറ്റുന്നതാണ്. ആ മെയിൽ വരുന്നത് നല്ല യെല്ലോ കളറുള്ളത് മെയിലാണ്. കളർ കുറവ് ഫേസ് ചെയ്ത് വരുന്നത് ഫീമെയിലാണ്. അതിൻ്റെ നമുക്കൊരു 7 ജോഡികളും അവൈലബിളായിട്ടുണ്ട്. അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 2,000 രൂപ. നെക്സ്റ്റ് വരുന്ന ലുട്ടിനോയാണ് കോക്കട്ടയിലിൻ്റെ. അതിന് വരുന്ന പ്രൈസ് 2,500 രൂപയാണ് പേർ വരുന്നത്. അത്യാവശ്യം ടേമഡായിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല സെമി ടേമഡായിട്ടുള്ളതാണ്. നമ്മൾ ഗേജി വെച്ചൊക്കെ കൈ കൊണ്ടെടുക്കാൽ നമ്മളെ കടിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നല്ല അത്യാവശ്യം ടേമഡായിട്ടുള്ളതാണ്. അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 2,500 രൂപ. ഏകദേശം നമുക്കൊരു 7 ജോഡി തന്നെ അവൈലബിളായിട്ടുണ്ട് ലുട്ടിനോടെയും. നെക്സ്റ്റ് വരുന്ന ആഫ്രിക്കനാണ്. ആഫ്രിക്കൻ്റെ യെല്ലോ ഫിഷറാണ്. അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 1,800 രൂപയാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല വിൻസൊക്കെ അത്യാവശ്യം നല്ലപോലെ യെല്ലോ കളറായ ആഫ്രിക്കനാണ്. അതിന് ജോഡിക്കാണ് 1,800 രൂപ. 10 മാസം പ്രായമായതാണ് ആഫ്രിക്കൻ്റെ യെല്ലോ ഫിഷർ. ജോഡിക്ക് 1,800 രൂപ. നെക്സ്റ്റ് വരുന്നത് മാസ്ക് വെറൈറ്റിയാണ്.
ഗ്രീൻ മാസ്ക് ആണ്. അത് ഏകദേശം ഒരു 10 മാസം മേളിൽ പ്രായമുള്ളതാണ്. നമുക്ക് ഹെഡിലൊക്കെ നല്ല അത്യാവശ്യം കളർ ആയതാണ്. ഹെഡിലോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം ഹെഡിലോട്ടൊക്കെ കളർ ആയതാണ്. അതിന് വരുന്ന പ്രൈസ് 1500 രൂപയാണ് പെയർ വരുന്നത്. ഗ്രീൻ മാസ്ക് ആണ്. ഏകദേശം നമുക്കൊരു 3 ജോഡി അവൈലബിൾ ആയിട്ടുണ്ട് ഗ്രീൻ മാസ്കിൻ്റെ. അതിന് പെയർ വരുന്നത് 1500 രൂപയാണ് പെയർ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ലുട്ടിനോ പീച്ച് ആണ്. അത് ഏകദേശം ഒരു 8 മാസമൊക്കെ പ്രായമായതാണ്. അതിന് വരുന്ന പ്രൈസ് 1500 രൂപയാണ് പെയർ വരുന്നത്. ലുട്ടിനോടെ നമുക്കൊരു 4 പെയറോളം അവൈലബിൾ ആയിട്ടുണ്ട്. പരമാവധി എല്ലാവരും ഷോപ്പിൽ വരാനായിട്ട് ശ്രമിക്കുക. അവധിക്കാലമൊക്കെ ആയതുകൊണ്ട് ഷോപ്പിൽ വരാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. എല്ലാ വെറൈറ്റി ബേഡ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലുട്ടിനോയാണ്. അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 1500 രൂപ. നെക്സ്റ്റ് വരുന്നത് പീച്ച് വെറൈറ്റിയാണ്. പീച്ച് വെറൈറ്റിയുടെ അഡൽറ്റ് ആണ്. അതിന് വരുന്ന പ്രൈസും 1500 രൂപയാണ് പെയർ വരുന്നത്. അതിനകത്ത് ഓറഞ്ച് ഫേസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലൂ പീച്ചും വരുന്നുണ്ട്. പെയറിനാണ് 1500 രൂപ. ഏകദേശം ഒരു 11 മാസമൊക്കെ പ്രായമായതാണ്. ഫേസൊക്കെ കറക്റ്റ് മാർക്കിംഗ് ഒക്കെ ആയ പെയറാണ്. ജോഡിക്ക് 1500 രൂപ. നെക്സ്റ്റ് വരുന്നത് പീച്ച് വെറൈറ്റി തന്നെയാണ്. അതിനകത്ത് ഗ്രീൻ പീച്ചും ഉണ്ട്, അതുപോലെ തന്നെ ഒരു പൈഡും ഉണ്ട്. രണ്ടും പീച്ച് വെറൈറ്റിയാണ്. അതിന് വരുന്ന പ്രൈസ് 1500 രൂപയാണ് പെയർ വരുന്നത്. അഡൽറ്റ് ആയിട്ടുള്ളതാണ്, 1 ഇയർ അബോവ് ഉള്ള വീടാണ്. മാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് വന്നതാണ്. നല്ല കളറായത്, നല്ല റെഡായ പീച്ച് വെറൈറ്റിയാണ്. തുടക്കക്കാർക്കൊക്കെ ആഫ്രിക്കനെയൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടക്കക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ബേഡാണ് പീച്ച് വെറൈറ്റി. നല്ലപോലെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നതാണ്. നാലഗിങ്ങൊക്കെ ഇട്ട് നല്ലപോലെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ബേഡാണ്. ഇതിന് പേരിന് വരുന്നത് 1500 രൂപ. നെക്സ്റ്റ് വരുന്നത് ക്രിമിനോയാണ്, ആഫ്രിക്കൻ്റെ. അതിന് വരുന്ന പ്രൈസ് 1500 രൂപയാണ് പേർ വരുന്നത്. ഏകദേശം ഒരു 8 മാസമൊക്കെ പ്രായമുള്ളതാണ്. നല്ല അതിൻ്റെ വിൻസലൊക്കെ നല്ല യെല്ലോ കളറാണ്. ഫുള്ള് നമുക്ക് യെല്ലോ കളർ തന്നെയാണ് വരുന്നത് ക്രിമിനോ എന്ന് പറഞ്ഞാൽ. മറ്റേ പീച്ചിൻ്റെ കൂട്ട് നമുക്ക് തലയിൽ ഹെഡിൽ അങ്ങനെ റെഡൊന്നും വരത്തില്ല. ഫുള്ള് ഒരേ കളറിൽ വരുന്നതാണ് ക്രിമിനോ. അതിന് വരുന്ന പ്രൈസാണ് ജോഡിക്ക് 1500 രൂപ. നെക്സ്റ്റ് വരുന്ന കോക്കട്ടൈലാണ്. കോക്കട്ടൈലിൻ്റെ വൈറ്റ് ഫേസും അതുപോലെ തന്നെ പേളുമാണ്. വൈറ്റ് പേളാണ്. വൈറ്റ് ഫേസ് അഡൽറ്റ് ആണ്. വൈറ്റ് ഫേസൊക്കെ അത്യാവശ്യം നല്ലപോലെ കളറായതാണ്. ഫേസിലൊക്കെ നല്ല കളറായ വൈറ്റ് ഫേസും അതുപോലെ തന്നെ പേളുമാണ്. അതിൻ്റെ വൈറ്റ് ഫേസാണ് മെയിൽ വരുന്നത്, പേള് ഫീമെയിലുമാണ്. അതിന് വരുന്ന പ്രൈസ് പേർ 4000 രൂപയാണ് വരുന്ന പ്രൈസ്. പേളൊക്കെ നല്ല മാർക്കിംഗ് ഉള്ളതാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബ്രീഡിങ്ങിന് അനുയോജ്യമായ പേടാണ്. ഏകദേശം ഒരു 11 മാസമൊക്കെ പ്രായമുള്ള പേടാണ്. വൈറ്റ് ഫേസൊക്കെ നമുക്കൊരു 7 മാസമൊക്കെ ആവണം അത്യാവശ്യം ഫേസിലോട്ട് കളർ കയറി വരണമെങ്കിൽ തന്നെ. ഇത് നല്ല കളറായതാണ്. ജോഡിക്ക് 4000 രൂപ. നെക്സ്റ്റ് വരുന്ന ആൻഫീഡാണ്. ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ ഗ്രീൻ ചിക്കിൻ്റെ ആൻഫീഡാണ്. നമുക്ക് ടേമിടാക്കി വളർത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായ ബേഡാണ്. ഇത് ഫുള്ള് ഫെതറൊക്കെ ആയതാണ്. നമുക്ക് ഹാൻഡ് ഫീഡിങ്ങൊക്കെ ഏകദേശം 1 നേരമൊക്കെ ഹാൻഡ് ഫീഡ് കൊടുത്താൽ മതിയാവും. നമ്മുടെ കൂടെ നടന്നോളും, നല്ലപോലെ കൂടെ നടക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ടേമിടാക്കിയ ബേഡാണ്. ഒരു 1 ടൈമൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്താൽ മതി. ഇതിന് വരുന്ന പ്രൈസ് 3000 രൂപയാണ് സിംഗിൾ പീസ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഓൾ കേരള വരുന്നത് 300 രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിന് പുറമെ നമുക്ക് ബാംഗ്ലൂർ വരുന്നുണ്ട്, ഹൈദരാബാദ്, ചെന്നൈ, കോയമ്പത്തൂർ, അങ്ങോട്ടെല്ലാം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ലേറ്റ് ആവുന്നുണ്ട്, ഒത്തിരി കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്. അത് ഈ പല ബ്ലോക്കിലും കാര്യങ്ങളിലൊക്കെ പെടുന്നതാണ്. കണ്ടമാനം നമ്മൾ ഈ ബ്ലോക്കിൽ പെടുന്നതുകൊണ്ടാണ്. നമുക്ക് ഇത്തിരി ലോങ്ങ് ആണ്, 8 മണിക്കൂർ 7 മണിക്കൂറൊക്കെയാണ് നമുക്ക് ഏകദേശം 10 മിനിറ്റ് നമുക്ക് കോഴിക്കോട് ആ ഒരു ഭാഗത്തോട്ടൊക്കെ നമുക്ക് ഡെലിവറി വരുന്നത്. അന്നേരം ഈ എറണാകുളമൊക്കെ പാസ് ചെയ്യുമ്പോൾ കണ്ടമാനം ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞതിനേക്കാൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഡിലേ ആവുന്നുണ്ട്. അത് നമ്മുടെ കസ്റ്റമർ ഒന്ന് സഹകരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.